കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടലും നൽകുന്ന വാർത്തയിലെ പ്രാധാന്യവും അടിസ്ഥാനവും ഒക്കെ എത്രത്തോളം സൂക്ഷ്മതയോടെ വേണം എന്ന തരത്തിലുള്ള നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിർദ്ദേശങ്ങൾ സുപ്രീം കോടതി നൽകുകയും ചെയ്തു. പ്രധാനമായും ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഇക്കാര്യത്തെ നോക്കിക്കണ്ടത്. രാജ്യത്തിന് തന്നെ അപകീർത്തികരമായ രീതിയിൽ വാർത്തകൾ നൽകുന്ന ഇത്തരം യൂട്യൂബ് ചാനലുകൾക്കും വെബ് പോർട്ടലുകൾക്കുമെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ എന്നും കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. നിസാമുദ്ദീൻ തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ട വ്യാജ വാർത്തകൾ പ്രചരിച്ച ഹർജിയിലാണ് കോടതിയുടെ പരാമർശം. നിസാമുദ്ദീൻ തബ്ലീഗ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക വിരുദ്ധ പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിച്ചുവെന്ന ഹർജി പരിഗണിക്കവെയാണ് സമൂഹ മാധ്യമങ്ങളിലെ ഉള്ളടക്കത്തിൽ കോടതി ആശങ്ക അറിയിച്ചത്. യൂട്യൂബ് ചാനലുകളും വെബ് പോർട്ടലുകളും അസത്യപ്രചാരണം നടത്തുന്നു എന്നാണ് കോടതി വിലയിരുത്തിയത്. ആർക്ക് വേണമെങ്കിലും യൂട്യൂബ് ചാനൽ ആരംഭിക്കാവുന്ന സാഹചര്യമാണ് രാജ്യത്തുള്ളത്. വെബ് പോർട്ടലുകളും യൂട്യൂബ് ചാനലുകളും വ്യാജ വാർത്തകളാൽ നിറഞ്ഞിരിക്കുകയാണ്. അധികാരത്തിലിരിക്കുന്നവരുടെ ശബ്ദം മാത്രമാണ് അവർ കേൾക്കുന്നതെന്നും സ്വകാര്യ മാധ്യമങ്ങൾ എന്ത് കാണിച്ചാലും അതിലൊരു വർഗീയ വശമുണ്ടാകുമെന്നും ജസ്റ്റിസ് എൻ വി രമണ ചൂണ്ടിക്കാട്ടി. കൃത്യമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഇല്ലാത്തതിനാൽ അപകീർത്തിപ്പെടുത്തലുകൾ നടക്കുന്നുവെന്ന് പരാമർശിച്ച ചീഫ് ജസ്റ്റിസ് ജഡ്ജിമാർക്കെതിരെ യാതൊരു അടിസ്ഥാനവുമില്ലാതെ എന്തും എഴുതിവിടുന്ന സ്ഥിതിയാണ് ഉള്ളതെന്നും പറഞ്ഞു. ഇത്തരം സ്വകാര്യ ചാനലുകളെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും ശ്രമമുണ്ടായോ എന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി ചോദിച്ചു. ചീഫ് ജസ്റ്റിസ് ഉന്നയിച്ച ആശങ്ക കൂടി പരിഗണിച്ച് പുതിയ ഐ ടി ചട്ടങ്ങൾ തയ്യാറാക്കുമെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. പുതിയ ഐ ടി ചട്ടങ്ങൾ ചോദ്യം ചെയ്ത് വിവിധ ഹൈക്കോടതികളുടെ പരിഗണനയിലുള്ള ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റണമെന്ന കേന്ദ്ര സർക്കാരിന്റെ ആവശ്യവും ഈ ഹർജിയോടൊപ്പം പരിഗണിക്കും. കൈരളി ന്യൂസ്, ദില്ലി.